നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. വ്യാജ പുരാവസ്തു വിൽപ്പനക്കാരൻ മോൺസൺ മാവുങ്കലിന്റെ വാർത്ത വന്നതിന് പിന്നാലെ 24 ന്യൂസും വാർത്തകളിൽ ഇടം പിടിച്ചു. 24 ന്യൂസിലെ റിപ്പോർട്ടർ സഹിൻ ആന്റണിക്കു നേരെയും മുതലാളി ശ്രീകണ്ഠൻ നായർക്കെതിരെയുമായിരുന്നു വിമർശനങ്ങൾ. മോൺസണുമായി സഹിൻ ആന്റണിക്കുള്ള ബന്ധമാണ് ചർച്ചാ വിഷയമായത്. ഇതേക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് ജനം ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാർ രംഗത്തെത്തി. ശ്രീകണ്ഠൻ നായരോട് ചില ചോദ്യങ്ങളുമായാണ് അനിൽ നമ്പ്യാർ എത്തിയത്. അനിൽ നമ്പ്യാർ പറയുന്നത് ഇങ്ങനെ: താങ്കളുടെ വാർത്താ ചാനലിലെ റിപ്പോർട്ടർ സഹിൻ ആന്റണിക്ക് ഫ്രോഡോക്ക രാജ മോൺസണുമായുള്ള വഴിവിട്ട ഇടപാടുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണല്ലോ. മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. തട്ടിപ്പ് സംവാദങ്ങളിലും ഇടം പിടിച്ചു. മോൺസന്റെ തട്ടിപ്പിൽ താങ്കളുടെ ചാനലിലെ സഹിന് മാത്രമാണോ പങ്ക്, അതോ മറ്റുള്ളവരെയും അയാളുമായി ബന്ധപ്പെടുത്തിയിരുന്നു എന്നൊക്കെ അന്വേഷണത്തിൽ തെളിയട്ടെ എന്നും അനിൽ നമ്പ്യാർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. സഹിനെ തൊട്ടപ്പോൾ താങ്കൾക്ക് പൊള്ളി. ഒരു വർഷം മുൻപ് ഇതേ കാലയളവിൽ മാധ്യമവേട്ടയ്ക്ക് വിധേയനായ ഒരു വ്യക്തിയാണ് ഞാൻ. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിന്റെ ബുദ്ധി കേന്ദ്രം ഞാനാണെന്ന് വരെ പ്രചരിപ്പിച്ചവരുടെ കൂട്ടത്തിൽ താങ്കളുടെ സ്ഥാപനവും മുൻപന്തിയിലായിരുന്നു. സ്വപ്നയെ ബംഗളൂരുവിലേക്ക് കടത്തിയതും ഞാനായിരുന്നത്രേ. സ്വർണ്ണക്കടത്ത് കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് എന്നെയും വലിച്ചിഴച്ച് മാസങ്ങളോളം എന്റെ ദൃശ്യങ്ങൾ സഹിതം 24 ന്യൂസും റിപ്പോർട്ട് ചെയ്തു. പ്രതികളുടെ ചിത്രങ്ങൾക്കൊപ്പം എന്റെ തലയും തിരുകി ആഘോഷിച്ചു. എന്റെ ചരിത്രം തിരഞ്ഞ് അവതരിപ്പിച്ചു. എന്നെ ആക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും സഹിൻ കാണിച്ച ആവേശം ശ്രദ്ധേയമായിരുന്നു. വ്യാജ വാർത്തകളുടെ ഫാക്ടറിയെ വെള്ളപൂശുക വഴി താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസ്യത താങ്കൾ തന്നെ തകർക്കുകയല്ലേ എന്നാണ് അനിൽ ചോദിക്കുന്നത്. അയാൾക്ക് മോൺസണുമായി അവിശുദ്ധ അവിഹിത ഇടപാടുകളില്ലെങ്കിൽ മാളത്തിൽ ഒളിച്ചിരിക്കാതെ പൊതുസമക്ഷം തുറന്നു പറയണ്ടേ? ഞാനും താങ്കളും 5 വർഷത്തോളം ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലെ നേരെ മുകളിലും താഴെയുമുള്ള അപ്പാർട്ട്മെന്റുകളിൽ കഴിഞ്ഞവരായിരുന്നിട്ടും പരസ്പരം ഏറെ അടുത്തറിയാവുന്നവരായിട്ട് കൂടി എനിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാൻ ഒരു തവണ പോലും താങ്കൾ അന്ന് എന്നെ വിളിച്ചില്ല. പകരം താങ്കളുടെ സഹപ്രവർത്തകർ കെട്ടിച്ചമച്ച വാർത്തകൾ കണ്ടാസ്വദിച്ച് സംപൂജനായിരുന്നു. സഹിനെക്കുറിച്ചും അയാളുടെ കുടുംബത്തെക്കുറിച്ചും ആദ്യമുള്ള താങ്കൾ എന്തുകൊണ്ട് എന്നെപ്പറ്റിയും എൻ്റെ കുടുംബത്തെപ്പറ്റിയും വേവലാതിപ്പെട്ടില്ല? എൻ്റെ അച്ഛൻ അന്ന് രോഗശൈലിയിലായിരുന്നു. മകനെക്കുറിച്ചുള്ള കള്ളക്കഥകൾ ഇന്ന് ജീവിച്ചിരിക്കാത്ത എൻ്റെ അച്ഛനെയും ഏറെ അലട്ടിക്കാണുമല്ലോ. മടിയിൽ കനമില്ലെങ്കിൽ, കയ്യിൽ ചെളി പറ്റിയിട്ടില്ലെങ്കിൽ താങ്കൾക്കും ടീമിനും സൈതര്യം ചെറുക്കാം. ഫ്രോഡ് മോൺസനുമൊത്ത് ചെമ്പോല തിട്ടൂര തിരക്കഥ മെനഞ്ഞ് ശബരിമല തന്ത്രി കുടുംബത്തെയും ഭക്തകോടികളെയും കണ്ണീരിലാഴ്ത്തിയതിനുള്ള ശിക്ഷ പിറകെ വരുന്നുണ്ടെന്നും അനിൽ നമ്പ്യാർ പറയുന്നു. മാധ്യമധർമ്മത്തെയും നൈതികതയെയും പറ്റി വാചാലനാവുമ്പോൾ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുക, അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന്. മുട്ടിൽ മരമുറിയിലും പുരാവസ്തു തട്ടിപ്പിലുമുള്ള സഹപ്രവർത്തകരുടെ പങ്കിനെ പറ്റി വിശദീകരണത്തിന് തയ്യാറാകാതെ തെളിവ് സഹിതം വാർത്തകൾ അവതരിപ്പിക്കുന്നവരുടെയും ചർച്ച സംഘടിപ്പിക്കുന്നവരുടെയും വായ അടപ്പിക്കാനുള്ള വ്യഗ്രത മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ താങ്കളുടെ പരാമർശങ്ങളിൽ പ്രകടമാകുന്നത്. എത്ര തമസ്കരിച്ചാലും വക്രീകരിച്ചാലും സത്യം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന ബോധ്യമാവണം മാധ്യമപ്രവർത്തകരെ മുന്നോട്ട് നയിക്കേണ്ടത്. തെറ്റ് പറ്റിയെങ്കിൽ തുറന്ന് സമ്മതിക്കാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ പരസ്പരം ചെളിവാരി എറിയുകയോ വിരട്ടുകയോ അല്ല ചെയ്യേണ്ടത്. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ആ ദുർഗന്ധമില്ലാതാക്കുകയാവണം താങ്കളുടെ ദൗത്യമെന്നും അനിൽ നമ്പ്യാർ വിമർശിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.